ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. നമ്മൾ ഇന്ന് നമ്മളിന്നത്തെ ഒരു വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത് കോഴി വളർത്തുന്ന പലരും ചെയ്യുന്ന ഒരു ഒരു അബദ്ധം എന്ന് പറയാം. അതായത് നമ്മൾ പലപ്പോഴും റോഡ് സൈഡിൽ വിൽക്കുന്ന കോഴികൾ, അതായത് 10 രൂപയ്ക്കോ 5 രൂപയ്ക്കോ ഒക്കെ നമുക്ക് ഈ കൂടകളിലാക്കിയിട്ട് റോഡ് സൈഡിൽ വിൽക്കുന്ന കോഴികൾ പലരും വാങ്ങി വളർത്താനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു പ്രശ്നം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കോഴിക്കുട്ടികളെ വാങ്ങി വളർത്താൻ ശ്രമിക്കരുതെന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് വീഡിയോ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ കോഴിക്കുട്ടികളെ അല്ലെങ്കിൽ കോഴികളെ വളർത്താൻ ആലോചിക്കുമ്പോൾ തന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മളൊന്നും പഠിക്കുകയൊന്നുമില്ല. നമ്മൾ വീടിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് സൈക്കിളിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെറിയ കോഴിക്കുട്ടികൾ, കാണാൻ നല്ല രസമുള്ള കോഴിക്കുട്ടികളായിരിക്കും, നല്ല കളറൊക്കെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ വെള്ള കളറിലുള്ള കോഴിക്കുട്ടികളായിരിക്കും. അപ്പോൾ ഇതിനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് നല്ല കോഴിക്കുട്ടികളാണല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഈ കുട്ടികളെ മേടിക്കും. കാരണം ഇതിന് വളരെ ലോ കോസ്റ്റ് ആണ്. ഇതിന് നമുക്ക് ഏകദേശം വെറുതെ ഒരു 5 രൂപയോ അല്ലെങ്കിൽ 10 രൂപയോ ഒക്കെ മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് വാങ്ങാൻ ട്രൈ ചെയ്യും. എന്നിട്ട് ഇതിനെ വളർത്തി കുറച്ചൊരു വലുപ്പമായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് മുഴുവൻ ചാത്തൻകുട്ടികളായിരിക്കും, അതായത് പൂവന്മാരായിരിക്കും എല്ലാതും. അപ്പോൾ ഇവർ ഒന്നുപോലും ഇതിൽ പട കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹാച്ചറികളിൽ, അതായത് മുട്ട വിരിയിക്കുന്ന ഹാച്ചറീസിൽ മുട്ടക്കോഴികളുണ്ടല്ലോ, ഈ വൈറ്റ് ലഗോൺ കോഴികളാണ് മുട്ടക്കോഴികൾ എന്ന് പൊതുവേ പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് ലഗോൺ കോഴികൾ മുട്ട വിരിഞ്ഞിറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഹാച്ചറീസിൽ ഇതിനെ വേർതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അതിനെ ഒരു ദിവസമായ കുട്ടികളെ തന്നെ വേർതിരിച്ച് അവർ പടക്കുട്ടികളെയും പൂവന്മാരെയും മാറ്റി പൂവൻ കുട്ടികളെ മുഴുവൻ ഇവർ 1 രൂപയ്ക്കോ അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിലാണ് അവർ വിതരണക്കാർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വെറുതെ അവർ ഒഴിവാക്കുന്ന ഒരു പൗൾട്രി വേസ്റ്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈ ഹാച്ചറീസിലത്തെ ഒരു വേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂവൻ കുട്ടികൾ. ഇതിനെ വളർത്തിയിട്ടൊരു കാര്യവും നമുക്ക് ഇല്ല. കാരണം നമുക്ക് ബ്രോയിലർ കുട്ടികളെ, നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന ബ്രോയിലർ കുട്ടികൾ 3 മാസം കൊണ്ടൊക്കെ നല്ല വളർച്ച വെച്ച് തൂക്കവും വയ്ക്കുന്നതാണ്. പക്ഷേ ഈ മുട്ടക്കോഴികളിലെ ചാത്തൻ കുട്ടികൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 മാസം 4 മാസം ആകുമ്പോഴും 1/2 കിലോ മാത്രമേ തൂക്കം വയ്ക്കുന്നുള്ളൂ. അത് മാത്രമല്ല പിന്നീട് അതിന് കാര്യമായ വളർച്ച ഉണ്ടാവുകയില്ല. എന്നാൽ അത് തീറ്റ എടുക്കുന്നത് സാധാരണ കോഴികൾ എടുക്കുന്ന അത്ര തന്നെ തീറ്റ എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതൊരു ഒരു വാണിജ്യപരമായ ഒരു നഷ്ടക്കച്ചവടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പലരും അറിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ വില കുറഞ്ഞ കുട്ടികളെ, ഇപ്പോൾ നമുക്ക് നാടൻ കോഴിക്കുട്ടികളെ അല്ലെങ്കിൽ ഗ്രാമശ്രീ അല്ലെങ്കിൽ ഈ കൈരളി അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് എടുക്കുമ്പോൾ ഒരു ഡേ ഓൾഡ് ഒരു ദിവസം പ്രായമായ കുട്ടികൾക്ക് 50 രൂപയോ 60 രൂപയോ ഒക്കെ മിനിമം ചാർജ് ചെയ്യുമ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഈ 10 രൂപയ്ക്ക് കിട്ടുന്ന ഈ റോഡ് സൈഡിൽ നിന്ന് വാങ്ങുന്ന കുട്ടികൾ വാങ്ങുന്നത്. അതിൽ പകുതിയും എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് ചത്തുപോകും. ഇനി എങ്ങാനും ഇതിനെ നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞാലാണ് ഇത് മുഴുവൻ പൂവന്മാരാണ് എന്നാൽ പിന്നെ ഇറച്ചിക്ക് നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കാര്യമായിട്ട് ഇറച്ചിയും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നഷ്ടക്കച്ചവടമായിട്ട് ഇങ്ങനെയുള്ള കോഴിക്കുട്ടികൾ മാറും. ഇത് കേരളത്തിൽ പലരും ഇപ്പോഴും കോഴി കൃഷിയെക്കുറിച്ച് കാര്യമായിട്ട് ധാരണയില്ലാത്തവരിപ്പോഴും കോഴികളെ ഇങ്ങനെ റോഡ് സൈഡിൽ കൊണ്ടുവരുന്ന കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും പിന്നീട് വളർന്ന് 4 മാസമോ 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചതി മനസ്സിലാവുകയും ചെയ്യും. ചിലരിത് അറിഞ്ഞുകൊണ്ട് ഇത് എല്ലാം പൂവൻകുട്ടികൾ പൂവന്മാർ തന്നെ ആയിരിക്കും എന്ന് അറിഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നത് ഇത് നല്ല തൂക്കം വയ്ക്കും, അങ്ങനെയാണെങ്കിൽ ഇറച്ചിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങുന്നവരുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇറച്ചി ഉൽപ്പാദനം ഈ കോഴികൾക്ക് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴികളെ മുട്ടക്കോഴികൾ
ജാതികളിലായിട്ടാണ് ഇവരുടെ ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഇതിൽ നിന്നും കാര്യമായിട്ടുള്ള ഇറച്ചി പരിവർത്തന ശേഷി ഈ കോഴികൾക്ക് കുറവായിരിക്കും. ഇവർക്ക് ശരിക്കും മുട്ടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും വലിയൊരു ഇറച്ചി ഉൽപ്പാദനം ഈ കോഴികളിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇത് വിൽക്കുമ്പോഴും വാങ്ങുന്ന ആളുകൾക്ക് ഇതിനെ നിന്ന് വലിയൊരു ഇത് കാര്യമായിട്ടുള്ള ഇറച്ചിയില്ലാത്തത് കൊണ്ടും തൂക്കമില്ലാത്തത് കൊണ്ടും വാങ്ങുന്നതിനും ആളുകൾക്ക് താല്പര്യക്കുറവാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ കോഴിക്കുട്ടികളെ വാങ്ങുമ്പോൾ തീർച്ചയായും നമ്മളതിനെ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു 10 രൂപയുടെയോ അല്ലെങ്കിൽ 5 രൂപയുടെയൊക്കെ കോഴിക്കുട്ടികളെ വാങ്ങാതെ ക്വാളിറ്റിയുള്ള നാടൻ കോഴിക്കുട്ടികളെ വാങ്ങുകയാണെങ്കിൽ പോലും ഇതിലും നല്ലതാണ്. കാരണം അവയ്ക്ക് അധികം രോഗങ്ങൾ അധികം കാര്യമായിട്ട് വരില്ല. അതുകൂടാതെ രോഗങ്ങൾ വന്നാൽ തന്നെ പ്രതിരോധ ശേഷി കുറച്ചുകൂടി കൂടുതലാണ്. മുട്ടയാണെങ്കിലും അതുപോലെ തൂക്കത്തിലാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ കോഴികൾ നമ്മൾ നാടൻ കോഴികളോ അല്ലെങ്കിൽ ഗ്രാമശ്രീ അതുപോലെയുള്ള സങ്കര കോഴികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ബെനിഫിറ്റ് ഈ ഒരു കോഴികളിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അത് കാരണം കൊണ്ട് നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള കോഴിക്കുട്ടികളെ വാങ്ങാതിരിക്കാൻ പരിശ്രമിക്കുക. ഇനി നമ്മൾ കോഴിക്കുട്ടികളെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള കോഴികളെ വളർത്തുന്നവരുടെ കയ്യിൽ നിന്ന്, അതുപോലെ കോഴികൾക്ക് അസുഖങ്ങളില്ലാത്ത കോഴികളെ വളർത്തുന്ന സ്ഥലങ്ങളിൽ പോയി ചെന്ന് കണ്ട് നല്ല കോഴിക്കുട്ടികളെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേസമയം അതിന് കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി നമുക്ക് ഒരു ദീർഘകാലത്തിൽ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്കത് ലാഭകരമായിരിക്കും. കാരണം ഈ ഇങ്ങനെയുള്ള കോഴികൾ വളർത്തി ഇതിൽ നിന്ന് മുട്ടയൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല, ഇറച്ചിക്കും കൊള്ളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് ഇവരുടെ തീറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുഴുവൻ ശരിക്കൊരു വേസ്റ്റ് പോലെയാണ് നമുക്കതിനെ മാറുന്നത്. പ്രത്യേകിച്ച് ഇതിനെ അഴിച്ചുവിട്ടിട്ടല്ല വളർത്തുന്നത് എങ്കിലേ ഇത് ഒരു വലിയൊരു നഷ്ട കച്ചവടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കോഴി വളർത്തലിലേക്ക് തിരിയുമ്പോൾ ആദ്യം തന്നെ നല്ല ഇനം മുട്ടയ്ക്കാണ് വളർത്തുന്നതെങ്കിൽ നല്ല ഇനം മുട്ടക്കോഴികളെ കുഞ്ഞുങ്ങളെ നമ്മുടെ അംഗീകൃത ഹാച്ചറികളിൽ നിന്നും പോയി വാങ്ങാവുന്നതാണ്. അതായത് ഇപ്പോൾ ലഗോണിൻ്റെ മുട്ടക്കോഴികളാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെ ഇപ്പോൾ മണ്ണുത്തിയിലോ അല്ലെങ്കിൽ അതുപോലെ ഗവൺമെൻറ് അംഗീകൃത ഹാച്ചറികളിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങാൻ കഴിയും. അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് പെടക്കുട്ടികളും അതുപോലെ തന്നെ ചാത്തന്മാരും രണ്ടും ഉണ്ടായിരിക്കുന്നു വെച്ചാലും മിക്സായിട്ടായിരിക്കും കിട്ടുക. ഇതുപോലെ ഒന്നാകെ പൂവൻകുട്ടികൾ മാത്രമായിട്ട് വരില്ല. അതേസമയം നമ്മളിപ്പോൾ ഇറച്ചിക്കായിട്ടാണ് വളർത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയുള്ള ഹാച്ചറികളിൽ നിന്നും ബ്രോയിലർ കുട്ടികളെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ബ്രോയിലർ കോഴികൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറച്ചി വയ്ക്കും, 3 മാസം 4 മാസം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വളർച്ച എത്തിച്ച് ഇവർ നമുക്ക് വിപണനത്തിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സങ്കരയിനം കോഴികളാണെങ്കിൽ നമുക്ക് രണ്ടിനും ഉപയോഗിക്കാവുന്ന, ഇറച്ചിക്കും മുട്ടയ്ക്ക് ഉൽപ്പാദനത്തിനും ഉപയോഗിക്കാവുന്ന സാസോ അതുപോലെയുള്ള ഗ്രാമശ്രീ അങ്ങനെയൊക്കെയുള്ള കോഴികളാണെങ്കിൽ അത് കുറച്ചും കൂടിയും നമുക്ക് രണ്ട് ഇതിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി ഉപയോഗപ്രദമായിരിക്കും. വിപണി കണ്ടെത്തുന്നതിന് വലിയ പ്രയാസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് നമുക്ക് കോഴിക്കൃഷിയിലേക്ക് അല്ലെങ്കിൽ കോഴിയെ വളർത്തുന്ന വീട്ടിൽ ചെറിയ അളവിൽ വളർത്തുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇങ്ങനെയുള്ള വൈറ്റ് ലഗോൺ കുട്ടികളെ കോഴിക്കുട്ടികളെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ ഗ്രാമശ്രീ പോലെയുള്ള കോഴികളെ, ഗ്രാമശ്രീ അല്ലെങ്കിൽ കൈരളിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി തീറ്റ പരിവർത്തന ശേഷിയുള്ള കോഴികളാണ്. അതായത് അവർക്ക് കുറച്ച് തൂക്കവും കൂടുതൽ വയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് പറമ്പിലും തൊടിയിലൊക്കെ അഴിച്ചിട്ട് വളർത്താൻ കുറച്ചും കൂടി അണക്കം കൂടുതലുള്ള കോഴികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഴികളെ, കോഴികളുടെ കുട്ടികളെ വിശ്വസനീയമായിട്ടുള്ള ഹാച്ചറികളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് കോഴിക്കുട്ടികളെ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ പോയിട്ട് നമ്മൾ ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കൂടുകളിലിട്ട് വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കോഴികളെ നമ്മൾ വില കുറഞ്ഞ കോഴിക്കുട്ടികളെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ തീറ്റ റെഗുലറായിട്ട് തീറ്റ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വാങ്ങുന്ന തീറ്റയാണെങ്കിൽ ഇപ്പോൾ ഗ്രോവർ ആണെങ്കിലും അല്ലെങ്കിൽ പെല്ലറ്റ് അല്ലെങ്കിൽ
സ്റ്റാർട്ടർ ഗ്രോവറിനൊക്കെ നമുക്ക് 20-25 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വളർത്തുന്ന ഈ കോഴികൾക്ക് നമുക്കൊരു 4 മാസമോ അല്ലെങ്കിൽ 5 മാസമോ കഴിയുമ്പോഴും നമുക്ക് തീരെ വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥയും അതുപോലെ മുട്ടയും ഉൽപ്പാദനം അതെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഇത്തരം കോഴികൾ നമുക്ക് ഒന്നിനും കൊള്ളാത്ത ഒരു, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഹാച്ചറിയിലെ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ പൗൾട്രി വേസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഈ ഒരു കോഴിക്കുട്ടികൾ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ കൊടുക്കുന്ന കുട്ടികൾ നമ്മൾ വില കൊടുത്ത് വാങ്ങി വീണ്ടും നമ്മുടെ അധ്വാനവും സമയവും പണവും എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള കോഴിക്കുട്ടികൾ വളർത്തുന്നതിലൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും അംഗീകൃതമായിട്ടുള്ള ഹാച്ചറികളിൽ നിന്നോ അല്ലെങ്കിൽ ബ്രീഡർമാരിൽ നിന്നോ നല്ല ഇനം സങ്കര ഇനം കോഴികളെ, അതായത് നാടൻ കോഴികളെ വളർത്തുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ടയ്ക്കും ഇറച്ചിക്കും പാകത്തിനുള്ള കോഴികളെ, രണ്ടിനും ഉപയോഗപ്രദമായിട്ടുള്ള കോഴികൾ വളർത്തുകയാണെങ്കിൽ പൂവൻ കോഴികളെ നമുക്ക് ഇറച്ചിക്കായിട്ട് മാറ്റാം, അതേസമയം പിടക്കോഴികളെ നമുക്ക് മുട്ടയ്ക്കായിട്ട് നിർത്താം. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് തരത്തിലും വിപണി സാധ്യത ഉള്ള ഒരു രീതിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തീറ്റ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഴിച്ചു വിടാൻ പറ്റി കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രാമശ്രീ പോലെയുള്ള അല്ലെങ്കിൽ കൈരളി പോലെയുള്ള കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടുമുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്താവുന്ന കോഴികളാണ്. അപ്പോൾ അങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് തീറ്റ ചിലവ് കാര്യമായിട്ട് കുറവായിരിക്കും, അതുപോലെ തന്നെ രോഗങ്ങളും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ചിലവ് കുറയ്ക്കാനും നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടാനുമുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കോഴി വളർത്തുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമായിരിക്കും കാൽസ്യത്തിൻ്റെയോ അതുപോലെ തന്നെ മറ്റ് മിനറലുകളുടെയോ അഭാവം കാര്യമായ തോതിൽ അവയെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് അവർ മണ്ണും കല്ലും ഒക്കെ ചുടുകട്ടകളൊക്കെ അതിൽ നിന്ന് കൊത്തി തിന്നും. അതുപോലെ തന്നെ തീറ്റ കഴിക്കുമ്പോൾ പുഴുക്കൾ അതുപോലെ പച്ചിലകൾ അങ്ങനെയുള്ള എല്ലാ ജീവികളും അതുപോലെ ചെടികളും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് അവയ്ക്ക് പല വിധത്തിലുള്ള മിനറൽസും നമ്മൾ ശ്രദ്ധിക്കാത്ത മൈക്രോ ന്യൂട്രിയൻസ് പലതും അവയ്ക്ക് ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികൾക്ക് കിട്ടുന്നുണ്ട്. അതേസമയം കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ പലപ്പോഴും ഗോതമ്പ് തവിട് അല്ലെങ്കിൽ തവിട് അരിയുടെ തവിടൊക്കെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഈ കോഴികൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം കറക്റ്റായിട്ടുള്ള തോതിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കോഴികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനും അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം കുറയാനും ഇറച്ചിക്കാണെങ്കിലും കാര്യമായ രീതിയിലുള്ള പരിചരണം കൂടുതലായിട്ടുള്ള പരിചരണം വേണ്ടി വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അഴിച്ചുവിട്ട് വളർത്താവുന്ന നാടനിനം പോലത്തെ തന്നെ ഉള്ളതാണ് ഗ്രാമശ്രീ അല്ലെങ്കിൽ ഗ്രാമപ്രിയ അതുപോലെ കൈരളി അങ്ങനെയുള്ള കോഴികൾ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ അങ്ങനെയുള്ള കോഴികളെ വളർത്താനും അതുപോലെ കുറച്ച് മുതിർന്ന കോഴികളാണെങ്കിൽ, ഇപ്പോൾ ഡേ ഓൾഡ് കുട്ടികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖങ്ങൾ വന്ന് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം തന്നെ ഇവയെ ഒന്ന് 1 മാസത്തോളം പരിചരിച്ചതിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതാണെങ്കിൽ മരണനിരക്ക് കുറവായിരിക്കും, നമുക്ക് രോഗങ്ങളൊക്കെ കുറച്ചുകൂടി അവയ്ക്ക് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കിട്ടുകയാണെങ്കിൽ 1 മാസമോ 2 മാസമോ ഉള്ള കുട്ടികളാണ് ഏറ്റവും കോഴി വളർത്തം തുടങ്ങുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ളത്. പിന്നീട് നമുക്ക് അതിൽ നിന്ന് മുട്ടകളെ വിരിയിപ്പിച്ച് നമുക്ക് അടയിരിക്കുന്ന കോഴികളെ വെച്ച് വിരിയിപ്പിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ തുടക്കക്കാർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കോഴികളെ ഈ വഴിയരികിൽ നിന്ന് വാങ്ങുന്ന കോഴികളെ വാങ്ങാതിരിക്കുക. അംഗീകൃതമായിട്ടുള്ള കോഴി വളർത്തുന്നവരുടെ കയ്യിൽ നിന്നോ ഹാച്ചറീസിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള രണ്ട് തരത്തിലും മുട്ടക്കോഴികൾക്കോ അല്ലെങ്കിൽ ഇറച്ചിക്കോഴികൾക്കോ തരത്തിൽ ഉപകരിക്കുന്ന തരത്തിലുള്ള സങ്കര ഇനങ്ങളെ വാങ്ങാൻ പരിശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടക്കക്കാർക്ക് കോഴികൾ വളർത്തലിൽ തുടക്കക്കാർക്ക് പറ്റുന്ന പല അബദ്ധങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.